ഇന്ന് പല്ല് പുളിപ്പ് മാറ്റിയെടുക്കുവാൻ പലരും ഇതിനു വേണ്ടി പ്രത്യേകം ഇറങ്ങുന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചു വരുന്നു. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ പല്ലിലെ പുളിപ്പ് കുറച്ച് ആശ്വാസം ലഭിക്കുമെങ്കിലും ഇതിന് പൂർണ്ണമായും ഒരു റിലീഫ് നമ്മൾക്ക് ലഭിക്കുകയില്ല. നമ്മൾക്ക് പല്ല് പുളിപ്പ് ഉണ്ടാകുമ്പോൾ ഇത്തരം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നു. പിന്നീട് തണുത്തതും നല്ല ചൂടുള്ളതുമായ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ പല്ലിന് നല്ല ആശ്വാസവും ഇത് മൂലം ലഭിക്കും. എന്നാൽ സ്ഥിരമായിട്ട് ഒരു ആശ്വാസം ലഭിക്കുവാൻ ഇതിന് സാധിക്കുമോ? ഇല്ല. ഇത് മാത്രമല്ല, നമ്മളുടെ പല്ല് എന്തുകൊണ്ട് പുളിക്കുന്നു എന്ന കാരണം തപ്പി പോകാനും നമ്മളിൽ പലരും മുതിരുകയുമില്ല. പല്ലിലെ കേടുമൂലം അല്ലെങ്കിൽ മോണരോഗങ്ങൾ മൂലമെല്ലാം പല്ലിൽ പുളിപ്പ് അനുഭവപ്പെടാം. ചിലപ്പോൾ പല്ലിന്റെ അടിയിൽ നിന്നും കേട് ആരംഭിക്കുന്നതിന്റെ ലക്ഷണമായി പല്ല് പുളിക്കാം. എന്നാൽ പലരും പല്ല് പുളിപ്പ് അനുഭവപ്പെടുമ്പോൾ തന്നെ ഇത്തരം പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കുവാൻ ആരംഭിക്കുന്നു. ഇത്തരത്തിൽ ഉപയോഗിച്ച് പുളിപ്പിന് ആശ്വാസം ലഭിക്കുമ്പോൾ പിന്നീട് ഡോക്ടറെ കാണാനും ഇവർ മുതിരാറില്ല. സത്യത്തിൽ ഇത്തരത്തിൽ ഡോക്ടറെ കാണാതിരിക്കുമ്പോൾ പല്ലിന്റെ കേട് കൂടുകയാണ് ചെയ്യുന്നത്. കേട് വർദ്ധിക്കുന്നത് ചിലപ്പോൾ പല്ല് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കാം. അതുപോലെ ചിലർക്ക് പല്ലിലെ കേട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും മോണവീക്കം, നീരുവരൽ എന്നീ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ചില പല്ലുകൾ റൂട്ട് കനാൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അതിനാൽ പല്ലിലെ പുളിപ്പിനെ നിസ്സാരമായി കാണരുത്. നിങ്ങൾക്ക് പല്ലിന് പുളിപ്പ് അനുഭവപ്പെട്ടാൽ ആദ്യം തന്നെ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് കാരണം കണ്ടെത്തുന്നത് നല്ലതാണ്. അതുപോലെ അതിനു വേണ്ട കൃത്യമായ ചികിത്സയും എടുക്കുവാൻ മറക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പല്ല് പറിച്ചു കളഞ്ഞാൽ അത് അടുത്ത പല്ലുകൾ വേഗത്തിൽ കേടാകുന്നതിലേക്കും അതുപോലെ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വീഴുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. പല്ലുകൾ പരമാവധി നല്ല വൃത്തിയിൽ കാത്തു സൂക്ഷിക്കുക. രണ്ടു നേരവും പല്ല് തേക്കുവാൻ മറക്കരുത്. അതുപോലെ ടൂത്ത് ഫ്ലോസ് ചെയ്യുന്നതും നല്ലതാണ്. ഇത് പല്ലിൻ്റെ ഇടയിലെ അഴുക്ക് നീക്കം ചെയ്യുവാൻ സഹായിക്കും. ഇത് പല്ല് കേടാകാതിരിക്കുവാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ട് ക്ലീനിങ് നടത്തുന്നതും പല്ലുകളുടെ ആരോഗ്യം പരിശോധിക്കുന്നതും നല്ലതാണ്.